മക്കളെ 2024 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മക്കൾക്കും ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പൊ എൻ ടി എ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള പബ്ലിക് നോട്ടീസിൽ പറയുന്നത്. അതായത് ഇത്തവണ നമുക്ക് എൻ ടി എ ഒത്തിരി ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് അപ്ലൈ ചെയ്തു, നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, കറക്ഷൻ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസം നമുക്ക് തന്നു. ഇപ്പം നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മക്കൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു കറക്ഷൻ വിൻഡോ ഒന്നുകൂടി റീ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡേ നോക്കിക്കഴിഞ്ഞാൽ ലെവൻത്ത് ഏപ്രിൽ ടു ട്വൽത്ത് ഏപ്രിൽ, ഓക്കെ, ലെവൻത്ത് ഏപ്രിൽ ടു ട്വൽത്ത് ഏപ്രിൽ നിങ്ങൾക്ക് 11:50 PM, അതായത് ഏപ്രിൽ 12:11:50 വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും ആസ് പെർ അനക്ഷർ 1. അതിനനുസരിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തൊക്കെയാണെന്നാ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക. ഓൾ ഫീൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ തവണ കറക്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമ്മളുടെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഏപ്രിൽ 10, അതേപോലെ തന്നെ ഏപ്രിൽ 11, ഓക്കെ. ഏപ്രിൽ 11 ഒന്നുകൂടി മിസ് ടൈം കൺഫേം ചെയ്യട്ടെ. യെസ്, ഏപ്രിൽ 11, ഏപ്രിൽ 12, ഓക്കെ, 11, 12 ഈ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം. എന്തെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്, എക്സെപ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ ഫീൽഡും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നത്, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 11th April to 15th April, ഓക്കെ, 11th April to 15th April വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ഓക്കെ, ഓൺലി ആധാർ റിലേറ്റഡ് ഒത്തൻറ്റിക്കേഷൻ കറക്ഷൻ ഫോർ ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് യൂസ്ഡ് ആധാർ ഒത്തൻറ്റിക്കേറ്റ്. അതായത് നമ്മളുടെ എല്ലാ അച്ഛൻ്റെ ആധാർ കൊടുത്തു, അമ്മയുടെ ആധാർ കൊടുത്തു, അല്ലെങ്കിൽ OTP വന്നില്ല, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, അങ്ങനെ ആധാർ റിലേറ്റഡ് ഇഷ്യൂസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഏപ്രിൽ 11 to ഏപ്രിൽ 15 വരെ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ 11, 12 രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, എക്സെപ്റ്റ് മൊബൈൽ നമ്പർ ആൻഡ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, നിങ്ങളുടെ ജെൻഡർ, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി PWD, ഇങ്ങനത്തെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ വരും. അത് നിങ്ങൾ ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ഫീ വരും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് നിങ്ങളുടെ ആധാർ ഒത്തൻറ്റിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഏപ്രിൽ 11 മുതൽ 15 വരെ സമയമുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ രണ്ട് ദിവസമേ ഉള്ളൂ, 11, 12, ഓക്കെ. PWD, ജെൻഡർ, കാറ്റഗറി, ഈ കാര്യങ്ങളിൽ നിങ്ങൾ കറക്ഷൻ വരുത്തുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഫീ വരും. അപ്പം ഇത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ട്, നിങ്ങൾ പണ്ട് രജിസ്റ്റർ ചെയ്ത ആളായാലും ഇപ്പോൾ വീണ്ടും നമ്മളുടെ രജിസ്ട്രേഷൻ വിൻഡോ റീ ഓപ്പൺ ചെയ്ത സമയത്ത് രണ്ട് ദിവസമല്ലേ കിട്ടിയുള്ളൂ, അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ, കറക്ഷൻ ചെയ്യാനുള്ള സമയമാണ്. അപ്പം അങ്ങനെ കറക്ഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക, കറക്റ്റ് ചെയ്യാം, ഓക്കെ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നമ്മളുടെ NTA വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. NEET@NTA.AC.IN എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പബ്ലിക് നോട്ടീസ് ഡേ നിങ്ങൾക്ക് ഇവിടെ തുടക്കത്തിൽ തന്നെ കാണാം. കറക്ഷൻ ഇൻ പർട്ടിക്കുലാരിസ് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് നോട്ടീസ് ഡൗൺലോഡ് ചെയ്യാം, ചെക്ക് ചെയ്യാം, ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉള്ള മക്കളാണെങ്കിൽ, ആധാർ റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഇപ്പോൾ ഈ ഒരു ടൈം കറക്ഷൻ ഉള്ളവർ ഉപയോഗിക്കും.